നമുക്ക് നമ്മുടെ പഠനത്തിനായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലെ ചില ഭാഗങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. ഞാൻ ചില സ്ഥലങ്ങളിൽ ഇത് ക്ലാസ്സുകൾ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. അതെടുത്തപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ ഒരു ടൈറ്റിൽ, നാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരും എന്നാണ്. സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരും. നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ശരിക്കും അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയുള്ളവരാണ്, ഇതൊക്കെയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, അവനെക്കുറിച്ച് തന്നെ അവൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. ദൗത്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ ആകെപ്പാടെ നമ്മൾ കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കുകയാണ്. ലോകത്തിലെ നല്ലൊരു 10% ജനങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാരാണെന്നോ അവരെന്താണെന്നോ അവരെന്താകാനുള്ളവരാണെന്നോ ഫ്യൂച്ചർ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. ദേ ഡു നോട്ട് നോ. ചോദിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ സാധാരണ പറയുമ്പോൾ പറയാറുണ്ട്, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഷോപ്പനോവർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഒരിക്കൽ, അയാൾ ഭയങ്കര ചിന്തകനാണ്. ഈ ചിന്തകന്മാർക്കെല്ലാം ഉള്ള പ്രശ്നമുള്ളല്ലോ, സ്ഥലകാലബോധമില്ല. അപ്പോൾ ഒരു പാർക്കിൽ പോയി ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് ഒടുവിൽ രാത്രിയായി എല്ലാവരും പാർക്കിൽ നിന്ന് പോയി, പാർക്ക് വളച്ചു. അങ്ങനെ ഇയാൾ അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഒരു പോലീസുകാരൻ അതിലെ വന്നപ്പം പാർക്കിനകത്തൊരാൾ ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് പോലീസുകാരൻ വന്നിട്ട് ഇയാളോട് ഒരു ചോദ്യം ചോദിച്ചു, ഹു ആർ യു, നീ ആരാ? അങ്ങനെ ഷോപ്പിനോട് പോലീസുകാരൻ നോക്കിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരാ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ, ഒരു സ്വാഭാവികമായി സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ചോദ്യം ഇതാണ്. നമുക്ക് ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ വേറൊരു കാര്യമുണ്ട്. അടിസ്ഥാനപരമായി നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഇവിടുത്തെ കാര്യവും നമുക്കറിയില്ല, നമ്മുടെ ഡെസ്റ്റിനേഷനും നമുക്കറിയില്ല. പലപ്പോഴും മനുഷ്യർക്കുള്ള ഒരു വലിയൊരു പ്രശ്നം ഇതാണ്, നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്തിനായി ഇവിടെ ജീവിക്കുന്നു, എങ്ങോട്ട് നമ്മൾ പോകുന്നു, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ വയ്യാത്ത ഒരു സമൂഹമായിട്ട് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദൈവ പൈതൽ ഇതുപോലെ കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കാൻ പാടില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണെന്നും അവൻ എന്തിനാണ് ഇവിടെയെന്നും അവൻ എങ്ങോട്ട് പോകുന്നുവെന്നും നല്ല ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുമ്പോൾ സബ്ജക്റ്റ് തന്നെ എഴുതിയത്. നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരും. നമുക്കൊരു ഡെസ്റ്റിനേഷനുണ്ട്, അതെന്താണ്? ഇറ്റ് ഈസ് ഹെവൻ. പക്ഷേ ആ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, നമുക്കൊരു മിഷനുണ്ട്, അതെന്താണ്? ഈ ഭൂമിയിലേക്ക് നമ്മൾ അയക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി അയക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം, പക്ഷേ അടിസ്ഥാനപരമായി ഡെസ്റ്റിനേഷനും മിഷനും കൂടെ ചേരുന്ന ഒരു ഭാഗമാണിത്. എനിക്കൊരു ഡെസ്റ്റിനേഷനുണ്ട്, എനിക്കൊരു മിഷനുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതിനാണ് ഞാൻ ഈ പാസേജ് എടുത്തിരിക്കുന്നത്. വേദപുസ്തകത്തിലെ തന്നെ സിമ്പിളായിട്ടുള്ള പാസേജാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. എന്നാൽ ഇതിനൊരു വലിയ പ്രത്യേകത, ഈ പാസേജ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇതിനകത്ത് സംസാരിക്കുന്നത് യേശുവാണ്, ദൈവമാണ്, യേശു കർത്താവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അതിനെ കൊടുത്ത ടൈറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഭാഗം തന്നെയാണെങ്കിലും അന്യോന്യ ബന്ധങ്ങളുടെ അധ്യായമെന്നായിരുന്നു ഞാൻ കൊടുത്തത്. അന്യോന്യ ബന്ധങ്ങളുടെ അധ്യായം. ഇവിടെ മുഴുവൻ റിലേഷനാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ റിലേഷൻഷിപ്പ്. അത് ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധം, യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം, നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം, നമ്മളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ചുള്ള ഒരു ബന്ധം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ അത് ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം, കാര്യം അതിനുള്ള സമയം നമുക്ക് ഇല്ല. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ മിഷൻ, ഈ രണ്ട് കാര്യങ്ങൾ.
ഡെസ്റ്റിനേഷൻ ആദ്യം മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു സമാശ്വാസമാണ്. അതിനുവേണ്ടിയാണ് ഡെസ്റ്റിനേഷൻ ആദ്യം എടുത്തതിൻ്റെ ഒരു കാരണം. എന്നാൽ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മിഷൻ. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണെന്ന് പറയുമ്പോൾ തന്നെ ആ യാത്ര മാത്രമല്ല നമ്മുടെ മിഷൻ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കോട്ടയത്തോട്ട് പോവുകയാണ്, കോട്ടയം നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതിന് ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്രയും വലിയ വിഷയമല്ല. നമ്മൾ ചിലപ്പോൾ ട്രെയിനിൽ കയറി ഇരുന്നു നമ്മൾ നേരെ അങ്ങ് പോകുന്നു. ഡെസ്റ്റിനേഷൻ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷേ ആ ഇടയ്ക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ചില നേരം ഇരുന്ന് ഉറങ്ങിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ അതുപോലെയുള്ള ഒരു ഡെസ്റ്റിനേഷനല്ല. ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്കൊരു മിഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഡെസ്റ്റിനേഷനുമാണ്. ഈ പഠനം നമ്മുടെ ഡെസ്റ്റിനേഷനെക്കുറിച്ചുള്ളതാണ്. ആ ഡെസ്റ്റിനേഷനെക്കുറിച്ചുള്ളതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള മിഷനുമാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തിനായി വിളിക്കപ്പെട്ടുവെന്നും ഉള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഡെസ്റ്റിനേഷനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിലേ നമ്മുടെ മിഷൻ പോലും കാര്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഡെസ്റ്റിനേഷനെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മിഷനെക്കുറിച്ച് പഠിക്കണം, പക്ഷേ അതേപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവർ, നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ ഇപ്പോൾ ഇവിടെ ആക്കിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങളിന്നും ഇവിടെ കഴിയാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളിവിടെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെന്നെത്തേണ്ടതായ ഒരു സ്ഥലമുണ്ട്, അതൊരുക്കാനാണ് ഞാൻ പോകുന്നത്. അതായത് ഞാനിപ്പോൾ ഭൂമിയിൽ നിന്ന് പോകുന്നത് തന്നെ എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. അപ്പോൾ യേശു പറയാണ്, ഞാനിപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്വാഭാവികമായ സാധാരണ ഭാഷ പറഞ്ഞാൽ, അതെ ഞാൻ ഇപ്പോഴങ്ങോട്ടൊന്ന് പോവുകയാണ്. എന്തിനാ? അതെ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും അങ്ങ് വരണം. നിങ്ങൾ ഇന്ന് ഇവിടെ കഴിയേണ്ടി ഒരല്ല, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതല്ല കേട്ടോ. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ സാധാരണ ഭാഷ പറഞ്ഞാൽ ഞാനിപ്പോഴങ്ങോട്ട് പോവുകയാണ്. പോകുന്ന എന്തിനാ? അതെ നിങ്ങൾക്ക് അങ്ങ് വരണ്ടേ? അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. പോയി സ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വരും, വന്നിട്ട് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, ഞാൻ കൊണ്ടുപോകും. എവിടെയാണോ ഞാനിരിക്കുന്ന അതേ സ്ഥലത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. കൊലോസ്യ ലേഖനം 3 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗം 1 വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അവിടെ ഉയരത്തിലുള്ളതെന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. അപ്പോൾ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് നമ്മൾ സ്വാഭാവികമായി വിളിക്കുന്ന പേരാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ, അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ സ്വർണവും വെള്ളിയും ഒന്നും അല്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്തു ഇരിക്കുന്ന ഇടമായ അതാണ്. അപ്പോൾ യേശു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആത്യന്തികമായ, അതാണല്ലോ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ, ആത്യന്തികമായി നമ്മൾ ചെന്നെത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഡെസ്റ്റിനേഷൻ ഭൂമിയിലല്ല, എൻ്റെ ഡെസ്റ്റിനേഷൻ സ്വർഗത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഭൂമിയിൽ ആണ്. ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മളെ എന്തിനായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പല വാക്കുകളിൽ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. ആ ഓരോ വേദഭാഗങ്ങളും എടുക്കാൻ നമുക്ക് സമയമില്ല. 2-3 ഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഡെസ്റ്റിനേഷൻ്റെ പ്രത്യേകത. ആ ഡെസ്റ്റിനേഷന് മുമ്പും
ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1 തിമത്തിയോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു, അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അപ്പോൾ പൗലോസ് തിമത്തിയോസിനോട് പറയുകയാണ്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ നിത്യജീവനായി വിളിക്കപ്പെട്ടവരാണ്. ഭൂമിയിലെ ജീവന് വേണ്ടി മാത്രമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കോളിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വി ആർ കോൾഡ് ടു ഇറ്റേണൽ ലൈഫിനേക്കാണ്, നിത്യജീവനിലേക്ക്. ഇത് ഞാൻ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിനും സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കോൾ എന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ പറയുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നത്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ ഉണ്ട്. ശരിക്കും ആ ഒരു വാക്യത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്, നിത്യജീവൻ ഉണ്ടാകുമെന്നറിയണമെന്നല്ല. നമുക്ക് പലപ്പോഴും നിത്യജീവൻ എന്ന് പറയുമ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് നിത്യജീവൻ പ്രാപിക്കണം, നമ്മൾ നിത്യജീവൻ. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിത്യജീവൻ ഇവിടെ തന്നെ ആരംഭിക്കുന്നതും എന്നാൽ മരണം കൊണ്ട് അവസാനിക്കാത്തതുമാണ്. അതുകൊണ്ടാണ് അത് ഇറ്റേണലാകുന്നത്. ഇറ്റേണൽ ലൈഫ് തുടങ്ങുന്നത് മരിച്ചു കഴിയുമ്പോഴല്ല. നിത്യത നമ്മൾ പറയുന്ന രീതിയിൽ, നമ്മൾ നിത്യത എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും മരണശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നിത്യജീവൻ എന്നുള്ള വാക്ക് അത് നമുക്കിപ്പോഴേ ഉണ്ടെന്ന് നമ്മൾ അറിയണമെന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നിത്യജീവൻ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നതും ഇവിടെ അവസാനിക്കാത്തതുമായ, ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നതൊക്കെ നമ്മളെ ഭൗമിക ജീവനാണ്. പക്ഷേ ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നല്ലൊരു 100% ആളുകളും ജീവിക്കുന്നത് ഭൗമിക ജീവന് വേണ്ടിയാണ്. ലോകത്തിലെ സ്വാഭാവികമായ ജീവനും ജീവിതത്തിനും വേണ്ടിയാണ് 90%ഓ അതിലധികമോ ആളുകൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നോക്കിയാൽ അവർക്കിവിടെ ഒരു ലോകമേ ഉള്ളെന്നുള്ള നിലയിലാണ് ജീവിക്കുന്നത്. അത് വലിയൊരു അപകടകരമായ ഒരു സാഹചര്യമാണ് വിളിച്ചു വരുത്തുന്നത്. എപ്പോഴും പൗലോസ് തിമത്തിയോസിനോട് പറയുകയാണ്, നീ ഒരു കാര്യം ഓർത്തോണം, നീ നിത്യജീവനായി വിളിക്കപ്പെട്ടവനാണ്, അതിനെ പിടിച്ചുകൊള്ളുക. ഭൂമിയിലുള്ളതെല്ലാം സമ്പാദിക്കണമെന്നോ കൂട്ടിവെക്കണമെന്നോ അല്ല പൗലോസ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ച് ഇവിടെ തന്നെ കഴിയണമെന്നല്ല പൗലോസ് പറയുന്നത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വി ആർ കോൾഡ് അൺടു ഇറ്റേണൽ ലൈഫ്, നിത്യജീവന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബോധ്യം അവിടെ പറയുന്ന പൗലോസ് പറയുകയാണ്, അതിനെ പിടിച്ചുകൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കണം, അതിനായി നീ വിളിക്കപ്പെട്ടു. അപ്പോൾ ഒരു വിശ്വാസിയുടെ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിത്യജീവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. അവന് ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നം, നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇന്നത്തെ പ്രസംഗങ്ങൾ പോലും നിത്യജീവനെക്കുറിച്ചല്ല, നിത്യതയെക്കുറിച്ചല്ല. സഭകളിൽ പോലും നമ്മൾ കേൾക്കുന്നത് നിത്യജീവനെക്കുറിച്ചല്ല, ഇവിടെ നമുക്കെന്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇവിടെ നമുക്കൊന്നും ലഭിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ ലഭിക്കുന്നതൊന്നും നിത്യമല്ല. നിത്യമല്ലാത്ത കാര്യങ്ങളല്ല ഇവിടെ കളഞ്ഞേച്ച് പോകേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കളഞ്ഞേച്ച് പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് എൻ്റെ ജീവൻ കളയാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ പൗലോസിൻ്റെ വാക്കുകൾ, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതിനെ പിടിച്ചുകൊള്ളുക, മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നിൻ്റെ ജീവിതം. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ എന്തിനെയാണ് പിടിച്ചുകൊള്ളേണ്ടത്?